ഗാന്ധിയെ കൊന്നതിന് രണ്ട് പക്ഷമുള്ള നാടാണ് സാറേത് എന്ന മാസ് ഡയലോഗുമായി ടീസർ ഇറങ്ങിയതു മുതൽ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ജനഗണമന പൃഥ്വിരാജ് സുരാജ് വെഞ്ചാറമുണ്ടു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഡിജോ ജോസ് ആൻഡണി സംവിധാനം ചെയ്ത ജനഗണമന തിയേറ്ററുകളിൽ എത്തി മണിക്കൂറുകൾ കഴിയുമ്പോൾ മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിക്കുന്നത് സോഷ്യൽ മീഡിയയിലെങ്ങും ചിത്രത്തെയും ചിത്രത്തിലെ ചില ഡയലോഗുകളും ആഘോഷമാക്കിയിരിക്കുകയാണ് നെസി നെറ്റിസൺസ് ബാംഗ്ലൂരിൽ ഒരു കോളേജിലെ അധ്യാപിക ക്രൂരമായി കൊല്ലപ്പെടുന്നതും തുടർന്ന് കോളേജിലുണ്ടാകുന്ന പ്രക്ഷോഭങ്ങളിലൂടെയാണ് ജനഗണമനയുടെ തുടക്കം ബലാത്സംഗം ചെയ്യപ്പെട്ട് തീ കൊളുത്തി കൊല്ലപ്പെട്ട തങ്ങളുടെ അധ്യാപികയുടെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ വിദ്യാർത്ഥികൾ സമരത്തിനിറങ്ങുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളിലൂടെയുമാണ് ജനഗണമനയുടെ കഥ മുന്നോട്ട് പോകുന്നത് ഹൈദരാബാദിൽ വെറ്റിനറി ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത ശേഷം കത്തിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തെ ഇത് ഓർമ്മപ്പെടുത്തുന്നു കേസിലെ പ്രതികളായ നാലു പേരും അന്ന് പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട സംഭവം രാജ്യത്ത് കോളിളക്കം സൃഷ്ടിച്ചിരുന്നു ജാതി രാഷ്ട്രീയം വോട്ട് രാഷ്ട്രീയം തുടങ്ങി സമകാലിക ഇന്ത്യൻ സമൂഹത്തിലെയും രാഷ്ട്രീയത്തിലെയും ഒട്ടേറെ സംഭവങ്ങൾ ചിത്രത്തിൽ ചർച്ച ചെയ്യുന്നു ജനഗണ മണിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ സമകാലിക ഇന്ത്യയിൽ നാം സാക്ഷികളായ പല സംഭവങ്ങളും കടന്നുപോകുന്നു ജനാധിപത്യ ബിരുദതയ്ക്കും ഫാഷിസത്തിനുമെതിരെ കൃത്യമായ നിലപാട് സിനിമ സ്വീകരിക്കുന്നു വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്ത് വന്ന ഒട്ടേറെ ഡയലോഗുകൾ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചിത്രം ആരംഭിച്ച് ആദ്യ മിനിറ്റുകളിൽ തന്നെ രാജ്യത്തെ വർഗീയവാദം എത്രത്തോളം ഭയാനകമാണെന്ന് കാണിച്ചു തരികയാണ് പ്രതിഷേധക്കാരെ അവരുടെ വസ്ത്രത്തിലൂടെ തിരിച്ചറിയുമെന്ന് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് തലപ്പത്തിരിക്കുന്നയാൾ വിദ്യാർത്ഥികളോട് പറയുന്നുണ്ട് ഇതിനു പിന്നാലെ വിൻസി അലോഷ്യെ സ്വതരിപ്പിച്ച കഥാപാത്രമായ ഗൗരി ഗൗരിലക്ഷ്മി എന്ന കഥാപാത്രം തൻ്റെ കയ്യിലുണ്ടായിരുന്നാൽ തലയിലൂടെ ചുറ്റിയിട്ട് വസ്ത്രം കൊണ്ട് തിരിച്ചറിയാൻ തിരിച്ചറിയാമെങ്കിൽ തിരിച്ചറിഞ്ഞുകൊള്ളൂ എന്ന് വെല്ലുവിളിക്കുന്നു ഇത്തരം പ്രസ്താവനകൾ നമ്മുടെ രാജ്യത്ത് നടന്ന കാർഷിക സമരത്തെ ഓർമ്മിപ്പിക്കുന്നു കോളേജിലെ പ്രതി പ്രതിഷേധത്തിനിടെ വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്ന പോലീസുകാരും അവരുടെ നേരത്തെ കൈചൂണ്ടി ഗൗരി എന്ന കഥാപാത്രവും പൗരത്വ നിയമ ഭേദക്കെതിരെ സമരത്തിനിടയിൽ മലയാളി വിദ്യാർത്ഥിനിയായ ഐഷ പോലീസിന് നേരെ വിരൽ ചൂണ്ടിയ ചിത്രത്തെ ഓർമ്മിപ്പിക്കുന്നു പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്ന് പഠന പഠനത്തിനായി എത്തുന്ന വിദ്യാർത്ഥികൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ നേരിടേണ്ടി വരുന്ന ജാതീയ വിവേചനങ്ങളും മാനസിക പീഡനങ്ങളും ചിത്രത്തിൽ പ്രതിഫലിക്കുന്നു വിദ്യ എന്ന തമിഴ് പെൺകുട്ടിക്ക് നേരിടേണ്ടി വരുന്ന വിവേചനവും മാനസിക പീഡനവും ഒടുവിൽ അവൾ സ്വന്തം ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താനാകാതെ തൻ്റെ ജന്മത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തിക്കൊണ്ട് ആത്മഹത്യയിലേക്ക് കടക്കുന്നതും സമകാലിക സമൂഹത്തിൽ നടക്കുന്ന പല സംഭവങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ ഹൈദരാബാദ് സർവകലാശാലയിൽ ആത്മഹത്യ ചെയ്ത രോഹിത് വേമുലിയെയും മദ്രാസ് ഐ ഐ ടിയിൽ ആത്മഹത്യ ചെയ്ത ഫാത്തിമ ലത്തീഫിനെയും ഒരു നിമിഷം ഓർത്തുപോകും ഇവിടെ നോട്ട് നിരോധിക്കുകയും വേണമെങ്കിൽ വോട്ടും നിരോധിക്കും ഇന്ത്യ ആരുടെയും തന്തയുടെ വകയല്ല ഒരു പട്ടിയെ കൊന്നാൽ മനുഷ്യൻ ചോദിക്കാൻ എത്തുന്ന ഈ നാട്ടിൽ മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടി പോലും വരില്ലെന്ന വിശ്വാസമാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ അവബോധം കാരണം ഇവിടെ ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുകയാണ് തുടങ്ങിയ ചിത്രത്തിലെ കുറുക്കികൊള്ളുന്ന ഓരോ ഡയലോഗുകളും വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല വീഡിയോയുടെ അവസാനിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കുന്നതിനെ പിടിച്ചാൽ പ്രത്യേകമായി ഓർക്കുക